ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ് അല്ലേ. ഇവർ ചെയ്യുന്ന പാരൻറ്റിങ് ആണ് ശരി, അല്ലെങ്കിൽ ഓർ ചെയ്യുന്ന പാരൻറ്റിങ് ആണ് ശരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പാരൻറ്റിങ്ങിനെ അങ്ങനെ എന്താ പറയുക, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, സ്വഭാവത്തിലും ആ സാഹചര്യത്തിലും ഒക്കെ വ്യത്യസ്തതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതാണ് ശരി ഇതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അടുത്തിടെ ഞാൻ കേട്ടൊരു പാരൻറ്റിങ് ടോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഡോക്ടർ അനുഭവമാണ് ആ ഡോക്ടർ ഒരു കഥയായിട്ട് പറയുകയാണ്. അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് എന്നെ ടച്ച് ചെയ്ത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് നമ്മളെ മുള്ളോണ്ട് കുത്തി വെക്കൂല, അതുപോലെ സ്പർശിച്ച ഒരു ടോക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളും കൂടി ആയിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം, ആ ഒരു കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഈസ് അബി. ഒരു 5 മണി മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ കടലക്ക മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ സെറ്റപ്പാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല കിട്ടിയത്. പക്ഷേ എനിക്ക് ഈ കടലക്ക ഞാൻ പണ്ടേ ഉണ്ടാക്കണതാണ് കേട്ടോ ഈ കടലക്ക മുട്ടായി. അപ്പോൾ എവിടെയോ എന്തോ ഒന്ന് പിഴച്ച് പോയിക്കണ സംഭവം, ശർക്കര ശരിയില്ലാണ്ട് നമുക്കത് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ സംഗതി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, നമ്മളെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഈ അബി എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, നമ്മളെ കുട്ടികളെ പിന്നെ നമ്മൾ സ്നേഹിക്കേണ്ട, ഓർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ സ്നേഹിക്കാണ്ട് നിൽക്കുക, ഓരോ സ്നേഹിക്കല്ലേ, ഓർക്ക് വേണ്ട സാധനങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ നമ്മൾ ഓരോ സ്നേഹിക്കല്ലേ ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോഴല്ല, വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറി കേൾക്കാം, ആ ഒരു സ്റ്റോറി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മളെ കുട്ടികളെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷണൽ വീഡിയോസ്, മോട്ടിവേഷണൽ ടോക്സ്, അതുപോലെ പാരൻറ്റിങ് ടോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എല്ലാം കൂടി വാരി വലിച്ചൊന്നും ഞാൻ കേൾക്കില്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ചാനലുണ്ട്. അപ്പോൾ അതിനുള്ള വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്, ഒരു ഡോക്ടർ, ഒരു കൗൺസിലിംഗ് ഡോക്ടർ, ആ ഡോക്ടർ ഒരു അനുഭവം പറയാണ് കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഒരു അമ്മ ആ ഡോക്ടറെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ് കേട്ടോ. ഓരോ മോൻ്റെ മരണശേഷം വല്ലാത്തൊരു അവസ്ഥയിൽ, ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരമ്മക്കും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്, അങ്ങനെ ഒരു അവസ്ഥ അല്ലേ. ആ ഒരു ഒരേ ഒരു മോനാണുള്ളത്, ആ ഒരു മോൻ മരിച്ചു കഴിഞ്ഞിട്ട് അതിന് റിക്കവറി കിട്ടാഞ്ഞിട്ട് ആ അമ്മക്ക് മനസ്സിന് മൊത്തം കുറ്റബോധമാണ്. ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള, മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധമാണ് ആ മനസ്സ് മുഴുവൻ, ആ അമ്മേൻ്റെ മനസ്സ് മുഴുവൻ. അപ്പോൾ അതൊന്ന് ആരോടെങ്കിലും ഒന്ന് പറയണം. ഇതുപോലെ ഒരു കൗൺസിലിംഗ് വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഡോക്ടർ അടുത്ത് വന്ന ഒരമ്മയാണത്. അപ്പോൾ ആ അമ്മ പറഞ്ഞു തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ എൻ്റെ മോനെ ഡോക്ടറെ മനസ്സ് തുറഞ്ഞൊന്ന് സ്നേഹിച്ചിട്ടില്ല. അത് വല്ലാണ്ടിൻ്റെ ആ ഒരു കുറ്റബോധം വല്ലാണ്ടിൻ്റെ അലട്ടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് ആ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞത്. എൻ്റെ മോനെ എല്ലാ കാര്യത്തിലും ഏറ്റവും അച്ചടക്കമുള്ള എല്ലാ കാര്യത്തിലും ഒന്നാമനായിട്ട് വരണം എന്നൊരു തരം നിർബന്ധേനെ എനിക്ക്, അല്ലെങ്കിൽ ഒരു തരം വാശിയേനെ എനിക്ക് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും ആ ഒരു ചെറിയ പ്രായത്തിൽ കുസൃതി എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന തെറ്റുകൾ പോലും ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മോനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കലുണ്ടേനെ. അതിപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിലായാൽ പോലും, ഇപ്പം ഞാൻ കൊടുക്കുന്ന ഭക്ഷണം ആ ഒരു അളവിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് കുപ്പായത്തിൽ ചെളിയായെന്നും പറഞ്ഞിട്ട് കൂട്ടുകാരെ മുന്നിലിട്ടിട്ട് ചീത്ത പറഞ്ഞ് ഞാൻ അവനെ വലിച്ചു കൊണ്ടുവന്ന സമയമുണ്ട്. ആ ഒരു സമയത്ത് അവൻ്റെ കണ്ണ് നിറച്ചുകൊണ്ട് ഓൻ എന്നോട് ചോദ്യമുണ്ട്, അമ്മേ, അമ്മ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞത് എന്തിനാണ് അമ്മയെന്ന് ചോദിച്ച് കരഞ്ഞ ദിവസങ്ങളുണ്ട്. പക്ഷേ എനിക്കൊന്നും ആ ഒരു സമയത്ത് എനിക്കൊന്നും അത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കളിച്ച് നടന്നാൽ പോരാ, എല്ലാത്തിലും ജയിക്കണം, എല്ലാത്തിലും മാർക്ക് വാങ്ങണം, വലിയ മാർക്കോട് കൂടി പാസ്സാവണം, ഇങ്ങനെ കളിച്ച് നടന്നാൽ പോരാ എന്നുള്ള ആ ഒരു തോന്നൽ ഇനി എൻ്റെ മനസ്സിൽ മൊത്തം. അങ്ങനെ ഓനൊരു 100% പൂർണ്ണമായിട്ട് പെർഫെക്റ്റായിട്ട് വളരണം എന്നുള്ള എൻ്റെ ഒരു വാശി കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പൊട്ടിക്കരയാണ് ചെയ്തത്. പിന്നെ എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മോനെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് കെട്ടിപ്പിടിക്കുക, തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയുക, ഇങ്ങനെയൊക്കെ ഓൻ്റെ സ്നേഹം ഓൻ പ്രകടിപ്പിക്കുന്ന ഒരു മോനേനെ ചെറിയ കാലം മുതലേ. പക്ഷേ ഞാൻ ഓൻ വലുതായി വലുതായി വരുംതോറും ഞാൻ ഓനെ അതിൽ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. എനിക്കെൻ്റെ മോനെ അങ്ങനെ കൊഞ്ചി കളിക്കണതോ കൊഞ്ചി ചെറിയ കുട്ടിയായിട്ട് കളിക്കണതോ എനിക്കിഷ്ടമില്ല. എനിക്ക് ഓനെ വലിയ ഒരു പുരുഷനായിട്ട് കാണാൻ, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു വലിയ ആളായിട്ട് കാണാൻ ഇനി എൻ്റെ മനസ്സിലൊരു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. ക്രമേണ ആ ഒരു മോൻ എന്നോട്
എന്താ പറയുക, അടുപ്പം കാണിക്കാണ്ട് വല്ലാത്തൊരു അകൽച്ച വരാൻ തുടങ്ങി ഞങ്ങൾ തമ്മിൽ. പിന്നെ ഓൻ എവിടേക്കാണ് പോകണതെന്നോ അല്ലെങ്കിൽ ഓൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നോ ഒന്നും എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓൻ പറയാൻ തുടങ്ങി, ഓൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഈ വീട്ടിൽ നിന്നിട്ട് ഇനി പഠിക്കൂല, പുറത്ത് പോയിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ. പക്ഷേ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ വാങ്ങി ഓൻ്റെ ആ ഒരു തീരുമാനം എൻ്റെ എടുത്തുനിന്ന് അല്ലെങ്കിൽ ഞാൻ ഓനെ നിയന്ത്രിക്കണേന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഒളിച്ചോട്ടായിട്ടാണ് എനിക്ക് പിന്നെ പിന്നെ തോന്നി തുടങ്ങിയത്. അത്രക്കും വല്ലാത്തൊരു അകൽച്ച ഞാനും മോനും തമ്മിൽ വന്നത്. ഇപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിളിക്കുമ്പോഴോ ഒന്ന് ശല്യപ്പെടുത്താണ്ട് ഫോൺ വെക്കുമെന്ന് വരെ ഓൻ എന്നോട് ചോദിച്ച ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ വല്ലാണ്ട് ഞങ്ങൾ അകന്നു പോയ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. എൻ്റെ മോൻ എനിക്ക് ഇല്ലാണ്ടായിപ്പോയത്. അപ്പം മോൻ്റെ ആ ഒരു ശരീരം ആ ഒരു ബോഡീൻ്റെ മുമ്പ് കൊണ്ടേ വെച്ച് കഴിയുമ്പോൾ ഞാനിതൊക്കെ ആലോചിക്കുകയാണ്. ഡോക്ടറെ, ഞാൻ എൻ്റെ മോനെ ഇതുവരെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ല ഡോക്ടറെ. ഞാൻ ആ ഒരു വാശി തീർക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മോൻ വലുതാവണം, എല്ലാ കാര്യം പെർഫെക്റ്റായിട്ട് എല്ലാം പെർഫെക്റ്റായിട്ടുള്ള ഒരു മോനായിട്ട് എനിക്ക് വളർത്തണം ഓനെ എന്നുള്ള ആ ഒരു വല്ലാത്തൊരു തരം വാശിയിലാണ് ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്നേഹം നടിക്കുകയാണ് ഞാൻ ചെയ്തത് ഡോക്ടർ. അതിൽ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പൊട്ടി പൊട്ടി കരയാണ് ചെയ്തത് ആ ഡോക്ടറെ മുമ്പിൽ. ഇപ്പം നമ്മളെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഇതുപോലെ എല്ലാം തികഞ്ഞ് നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളോരോ അടിക്കും ചീത്ത പറയുമൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ഓരോ മനസ്സിലൊരു തീരാ വേദനയായിട്ട് മാറണമെന്നുള്ള കാര്യം നമ്മൾ ആരും അറിയണില്ല. നമ്മളായിട്ടൊരു അകൽച്ച വരുമ്പോഴാണ് നമുക്കത് മനസ്സിലായി തുടങ്ങുക പോലും. പക്ഷെ അവസാനം എന്താവും, ഓരോ സ്നേഹം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഓരോ നമ്മളടുത്ത് ഉണ്ടാവുമോ, അത്രയും നമ്മളോട് അടുക്കാൻ പറ്റാത്ത വിധം ഓരോ അകന്നു പോയിട്ടും ഉണ്ടാവും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ശീലാവധി എന്നല്ല കേട്ടോ. ഞാൻ നന്ദൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് ചെറുതാകുമ്പോൾ നന്ദൂട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് ഞാൻ കുറേ തെറ്റ് ചെയ്ത ഒരു അമ്മ തന്നെയാണ് ഞാൻ. പിന്നെ പിന്നെ ഇതുപോലെ പാരൻറ്റിങ് വീഡിയോസ് കണ്ടിട്ടും ഇങ്ങനത്തെ ടോക്സൊക്കെ കാണുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു മനസ്സിൽ നമ്മളെ ഒരു കോളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മളെ ചീത്ത പറയാൻ പോണതിന് മുമ്പേ ഒരമ്മളൊന്ന് ചീത്ത പറയാൻ പോണതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓർമ്മ വന്ന് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഈ പാരൻറ്റിങ് വീഡിയോസൊക്കെ കാണേണ്ട ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇത് നമ്മൾ തെറ്റാണ് ചെയ്യണത്. ഞാൻ എൻ്റെ മോനെ ചീത്ത പറയാൻ പോണതിന് മുമ്പേ ആ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ഞാൻ ചീത്ത പറയരുത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ പെട്ടെന്നൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. നമുക്ക് എന്തായാലും ദേഷ്യം സങ്കടം നമ്മളും മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ ഇവരെ കുസൃതി വികൃതിയൊക്കെ കാണുമ്പോൾ അധികം സഹിക്കാൻ പറ്റാത്ത നമ്മളെ നെല്ലിപ്പലകേമിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്ന രംഗങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും നമ്മളെ കൺട്രോൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അവിടെ തന്നെ നിന്ന് ഇങ്ങനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കൺട്രോൾ പോകും. നമ്മൾ വടിയെടുക്കാൻ തുടങ്ങും, അടിക്കാൻ തുടങ്ങും, ഒക്കെ തുടങ്ങും. പിന്നെ ഒന്നും അങ്ങോട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ യുദ്ധക്കളായിരിക്കും പിന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണതിന് ഈ പാരൻറ്റിങ് വീഡിയോസ് കണ്ട് തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു പാരൻറ്റിങ്ങിൽ എൻ്റെ ഒരു പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത്. നമ്മളൊന്നുമില്ല, നമ്മളും മക്കളൊക്കെ നല്ല മൂഡിലുള്ള സമയത്ത് ഇങ്ങനെ വലിയ പ്രശ്നമായിട്ട് നമ്മളെ മൂഡൊക്കെ മൂഡ് ഓഫ് ആയി നിൽക്കുന്ന സമയത്തല്ല കേട്ടോ, നല്ല മൂഡുള്ള സമയത്ത് മക്കളും നമ്മളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് ഓരെ വിളിച്ചിട്ട് മടിയിലൊന്ന് കിടത്തി ഒന്ന് തലയിൽക്കൂടി ഒന്ന് വിരലോടിച്ച് ഒന്ന് മസാജൊക്കെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഓരോട് ചോദിച്ച് നോക്കുക, ഓരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മോനെ, അമ്മക്ക് മോനോടുള്ള പെരുമാറ്റത്തിൽ മോൻ എന്തെങ്കിലും വിഷമം വരുന്നുണ്ടോ? അമ്മേൻ്റെ പെരുമാറ്റത്തിനെ പറ്റി മോൻ്റെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി അമ്മ ചെയ്യുന്നത് മോനെ വിഷമിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മോൻ്റെ കാര്യത്തിൽ കുറേ അമ്മ ഇടപെടുന്നുണ്ടോ? എന്താണ് മോന് പറയാനുള്ളതെന്ന് ഒന്ന് വെറുതെ ഒന്ന് ചോദിച്ച് നോക്കുക. അപ്പോൾ ഒരു ഓരോ കാര്യങ്ങൾ ഒരു എന്തായാലും നിങ്ങളോട് തുറന്ന് പറയാം. ആ ഒരു നല്ല മൂഡിൽ ഓരോ എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അല്ല, അമ്മ അങ്ങനെ ചെയ്യണത് എനിക്കിഷ്ടമില്ല, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കുറേ ഇങ്ങനെ ഓരോ കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കണത് എനിക്കിഷ്ടമില്ല, അമ്മ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് കളിക്കാൻ പോകുന്ന സമയത്ത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ നമ്മളോട് തുറന്ന് പറയും. അപ്പോൾ ഓരോ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളത് എന്താ പറയുക, അറിയാണ്ട് നടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. ആ പരിമിതികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ കുട്ടികളും അല്ലേ. ഓർക്കും ഒരുപാട് പരിമിതികളുണ്ടാവും, ഓർക്കും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കുക, അംഗീകരിച്ചുകൊണ്ട് തന്നെ ഓരോ കുറ്റപ്പെടുത്താണ്ട് നല്ല രീതിയിൽ, ഇപ്പോൾ ഓരോ തെറ്റുകൾ ചെയ്താൽ നമ്മൾ തിരുത്തരുത് എന്നല്ല, നല്ല രീതിയിൽ ഓരോ കുറ്റപ്പെടുത്താണ്ട് ഓരോ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് തെറ്റ് തിരുത്തിയിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം. പിന്നെയുള്ള വേറൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിജയം എന്ന് പറയണത് അല്ലേ. ഈ പരീക്ഷയിൽ ഒന്നാമതെത്തുക, അതുപോലെ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉണ്ടാവുക, പിന്നെ വലിയ വീട്, വലിയ വിലയുള്ള കാറ്, ഇതൊക്കെയാണ് വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് നമ്മൾ അധികം ആൾക്കാരും വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ പാകപ്പെടുത്തി വെച്ച കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ, ഇതൊന്നുമല്ല ഈ മാനദണ്ഡങ്ങളൊന്നുമല്ല. നമുക്ക് സ്നേഹിക്കാനും സ്നേഹബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ,
ഓനാണ് ജീവിതത്തിൽ വിജയം നേടിയ വ്യക്തി എന്ന് പറയുന്നതിൽ. അപ്പോൾ ഈ സ്നേഹം കൊടുത്തും വാങ്ങിയും സഹകരിച്ചും അംഗീകരിച്ചും ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. അതാണ് ജീവിതത്തിൻ്റെ വിജയം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് അധികം ആൾക്കാർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയണത്. കേൾക്കുമ്പോൾ വലിയ തത്വചിന്ത പറയണ പോലെ തോന്നും, പക്ഷേ നിസ്സാരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മളെ കുട്ടികളെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുക, പക്ഷേ നമ്മളെ കുട്ടികളെ നമ്മളെ പോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് ഓരോ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ നമ്മളെ ചിന്തകളെ ഓരോ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ആരും അല്ല അല്ലേ. അപ്പം നമ്മളോട് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കലുണ്ട് പാരൻറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യുക അഭിന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ പാരൻറ്റിങ്ങിൻ്റെ വീഡിയോസായിട്ട് അങ്ങനെ ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ട്, പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ ഓരോ തരത്തിലാണല്ലോ പാരൻറ്റിംഗ് എന്ന് പറയുന്നത്, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് കേട്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാ. അപ്പോൾ ഇത് നമ്മളെ കടലക്ക മുട്ടായിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ പൊടിഞ്ഞു പോകാം, നമുക്ക് ആ ഒരു ഷെയ്പ്പാക്കി എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഈ ഒരു രൂപത്തിലാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നെയ്യും ശർക്കരയ്ക്ക് ആണല്ലോ കടലക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പം കുട്ടികൾക്ക് കുറച്ച് കുറച്ച് എടുത്ത് കൊടുക്കല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ പണി എന്ന് പറഞ്ഞാൽ ഒന്ന് അടിച്ച് വാരി, മൊത്തത്തിൽ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞത് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ ആണല്ലോ ഫ്രിഡ്ജിലെ പച്ചക്കറിയൊക്കെ വാങ്ങി മൊത്തമായിട്ട് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് പച്ചക്കറിയൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വലിയ അലമ്പായിട്ടൊന്നല്ല ഉള്ളത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രിഡ്ജൊന്ന് തുടച്ചെടുത്തെന്നല്ലാണ്ട് വലിയ ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിലെ വലിയ അലമ്പായിട്ട് എല്ലാത്തിനെ കൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തതെന്നുള്ളതാണ് പിന്നത്തെ പരിപാടി. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് സ്നാക്കിൻ്റെ പണിയാണ്. അപ്പോൾ നമ്മളെ ക്യാബേജ് പക്വടയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നതാണ്, എപ്പോഴെങ്കിലുമൊക്കെ എണ്ണയിൽ പൊരിച്ചു കൊടുക്കണതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ക്യാബേജ്, അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, മല്ലിയില ഇത്രയും ഇട്ട് അതിലേക്ക് നമുക്ക് ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് നമുക്ക് എന്താക്കി കൊടുക്കുക, കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചാറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചാറ്റ് മസാല ഓപ്ഷണലാണ്, ചാറ്റ് മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ആയാലും ചേർത്താൽ മതി. ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത സംഗതികൾ, പൊടികൾ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൈവച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൊരീച്ചെടുത്താൽ മതി. വേവിപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ വലിയ എണ്ണ കുടിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല, പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയാക്കിട്ടും ആ ഒരു ക്യാബേജും ഉള്ളിയൊക്കെ ആണല്ലോ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഈ ഒരു കടലപ്പൊടി അധികം ആവാഞ്ഞാൽ മതി കേട്ടോ. കടലപ്പൊടി ആ ഒരു കോട്ടിങ് കിട്ടാൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം തളിച്ച് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ആവശ്യം വരും തോന്നില്ല, കുറച്ച് നല്ലോണം ആ ഉള്ളിയിലും ക്യാബേജിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കുഴക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങി വരും. നല്ലോണം കുഴച്ച് ഇതുപോലെ നല്ലോണം റെഡിയാക്കി വെച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താലും നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ പക്വട, ക്യാബേജ് പക്വട റെഡിയായി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കട്ടൻ ചായ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വൈകുന്നേരത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ്, ചായൻ്റെ പരിപാടി കഴിഞ്ഞ്, പിന്നെ നമ്മളെ ക്യാബേജ് പക്വടൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിനി കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ നോട്ടിഫിക്കേഷൻ, ഷോർട്ട് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ എല്ലാവർക്കും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ കണ്ട് കമൻറ്റ് ചെയ്തിനി. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് അതിൻ്റെ റെസിപ്പി പറഞ്ഞത്. നല്ല മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ, നല്ല മൊരിഞ്ഞ് വരും. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഇതിലാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കൽ പരിപാടിയാണ്. അപ്പോൾ നന്ദൂട്ടനാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. സോസിലൊക്കെ കുത്തി തിന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യാബേജ് വെച്ചിട്ട് ഇതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ അപ്ലോഡിങ്ങും കാര്യങ്ങളും വോയിസ് ഓവർ എടുക്കാനൊക്കെ പിന്നെ ഒരു മിനിറ്റ് വീഡിയോ ആണല്ലോ, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഒരു കാ മണിക്കൂർ അതിനെടുത്ത് ഞാൻ അത് ചെയ്യണ സമയം കൊണ്ട് നന്ദൂട്ടൻ മേലൊക്കെ കഴുകി വന്ന് വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നന്ദൂട്ടനാണ് ഇട്ട് ഇവിടെ വിളക്ക് കത്തിക്കാം. അപ്പോൾ ഒന്ന് തന്നെ വേഗം മേലൊക്കെ കഴുകി വിളക്ക് കത്തിക്കാൻ നിന്നോളാം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക്. ഇനി അത് കഴിഞ്ഞാൽ ഓന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം നന്ദൂട്ടം പഠിക്കാനിരുന്ന് ഞാൻ അവൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് കൊടുക്കുമ്പോൾ ശിഖമോക്കെ ഒരു കേട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പം എന്നോട് പറയാം, അമ്മ എനിക്കും പഠിക്കാനുള്ള എടുത്ത് അമ്മ എന്നെയും പഠിപ്പിച്ചു തന്നെ അറിയുമ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു ടെക്നിക്ക്. അപ്പം ഇനി ശിഖമോളെ പഠിത്തവും കാര്യമൊക്കെയാണ്. വുമൺ
അപ്പോൾ ഇനി കുറച്ച് സമയത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നന്ദൂട്ടൻ്റെ കയ്യിലായിരിക്കും ഇനി ഫോൺ ഉണ്ടാവുക. ഇനിയിപ്പോൾ അടുക്കളയിൽ രാത്രിയത്തേക്കുള്ള കായിൻ്റെ പുഴുക്കൊന്ന് റെഡിയാക്കണം. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് നാളത്തേക്കുള്ള കുറച്ച് പ്രീപ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലെ പുതിയ ഡേറ്റ് മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.